വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇൻ അസോസിയേഷൻ വിത്ത് അമല ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ യൂണിറ്റ് ഒന്നൊരുക്കുന്നെടുത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എല്ലാരും ഒരു ദിവസം ആ നാട്ടില് വലിയ മഴ വന്നു ഒന്നും കിട്ടാതായി എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മളെ രക്ഷിക്കാൻ എന്റെ കയ്യിലെ ആ മഴയത്തും അമ്മുടെ ആ ധൈര്യമായി ധൈര്യമായി കഥ ഗോൾഡ് ലോൺസ് ജീവിതത്തിലെ വെല്ലുവിളികൾ നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനെട്ട് വ്യാഴാഴ്ച ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി സുതാര്യതയാണെന്നും എന്നാൽ നിക്ഷിപ്ത താൽപര്യങ്ങൾക്കു വേണ്ടി ഈ സുതാര്യത ദുരുപയോഗപ്പെടുത്താൻ അനുമതി നൽകരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഥമ സിഡ്നി സംവാദത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി മോദി ഇന്ത്യയുടെ സാങ്കേതിക പരിണാമവും വിപ്ലവവും എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസന്റെ ആമുഖ പരാമർശങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന വീഡിയോ കോൺഫറൻസ് വഴിയാണ് പ്രധാനമന്ത്രി സംവാദത്തെ അഭിസംബോധന ചെയ്തത് കെ പി സി സി നേതൃത്വത്തിനെതിരെ പരാതിയുമായി ഉമ്മൻചാണ്ടി തന്നെ ദില്ലിയിലെത്തിയതിന് പിന്നാലെ ഇടപെടലുമായി ഹൈക്കമാൻഡ് പുനഃസംഘടനയുമായി കെ പി സി സിക്ക് മുന്നോട്ടു പോകാമെന്ന് നിർദ്ദേശിച്ച ഹൈക്കമാൻഡ് എന്നാൽ മുതിർന്ന നേതാക്കളെ വിശ്വാസത്തിലെടുക്കണമെന്നും ഒപ്പം നിർത്തി മാറ്റങ്ങൾ നടപ്പിലാക്കണമെന്നും കെ പി സി സി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടു അംഗത്വ വിതരണം പൂർത്തിയാക്കും വരെ പുനഃസംഘടന നടത്തുന്നതിൽ തടസ്സമില്ലെന്നും ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിനാണ് കോൺഗ്രസിന്റെ അംഗത്വ വിതരണം പൂർത്തിയാവുക എല്ലാവരെയും ഒപ്പം നിർത്തി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുക എന്നതാണ് കേന്ദ്ര നേതൃത്വം നൽകുന്ന സന്ദേശം എസ് ഡി പി യെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് ആർ എസ് എസ് പാലക്കാട്ടെ സഞ്ജിത്തിന്റെ കൊലപാതക കേസ് അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കണമെന്നും ആർ എസ് എസ് അഖിലേന്ത്യാ ജോയിന്റ് ജനറൽ സെക്രട്ടറി മൻമോഹൻ വൈദ്യ പറഞ്ഞു അതിനിടെ പ്രതികളിലേക്ക് എത്താൻ പരിശോധന കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണ സംഘം വ്യാപിപ്പിച്ചു സഞ്ജിത്ത് കൊല്ലപ്പെട്ട് നാല് ദിവസമായിട്ടും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കേസ് കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്ന ബിജെപിയുടെ ആവശ്യം ആർഎസ്എസ് ദേശീയ നേതൃത്വം ആവർത്തിച്ചത് ഡാമിന്റെ മൂന്നാം നമ്പർ ഷട്ടറാണ് തുറന്നത് ഷട്ടർ സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ ലിറ്റർ വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് ചെറുതോണി പെരിയാർ എന്നീ പുഴകളുടെ ഇരു കരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലായ രണ്ടായിരത്തി നാനൂറ് ദശാംശം പൂജ്യം മൂന്ന് അടിക്ക് മുകളിലെത്തുന്നതിന് സാധ്യതയുള്ളതിനാൽ അധിക ജലം ക്രമീകരിക്കുന്നതിനായിട്ടാണ് ഷട്ടർ തുറന്നത് മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് ആളിയാർ ഡാം തുറന്നുവിട്ടുവെന്ന് കേരളം പാലക്കാട്ടെ പുഴകളിൽ കുത്തൊഴുക്ക് ചിറ്റൂർ പുഴ നിറഞ്ഞൊഴുകി യാക്കര പുഴയിലേക്ക് അധിക വെള്ളമെത്തി ചിറ്റൂരിലും സമീപ പ്രദേശത്തുമുള്ളവർക്ക് പ്രാദേശിക ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടു പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണം എന്നാൽ ഡാം തുറക്കുന്ന വിവരം സംസ്ഥാനത്തെ അറിയിച്ചിരുന്നു എന്നാണ് തമിഴ്നാടിന്റെ വിശദീകരണം മുൻ മിസ് കേരള അൻസി കബീർ അടക്കം മൂന്ന് പേർ കാരപകടത്തിൽ മരിച്ച കേസിൽ ഔടിക്കാറിൽ മോഡലുകളെ പിന്തുടർന്ന സൈജു തങ്കച്ചൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മോഡലുകളുടെ വാഹനത്തെ പിന്തുടർന്നിട്ടില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിചേർത്ത് അറസ്റ്റിന് ശ്രമിക്കുകയാണെന്നാണ് സൈജു ജാമ്യാപേക്ഷയിൽ പറയുന്നത് കാറിനെ പിന്തുടർന്നതാണ് അപകടത്തിന് കാരണമെന്ന റഹ്മാന്റെ മൊഴി തെറ്റാണെന്നും മദ്യപിച്ച് വാഹനമോടിക്കേണ്ടതില്ലെന്ന് ഉപദേശിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നുമാണ് സൈജുവിന്റെ വാദം ദത്ത് വിവാദത്തിൽ അനുപമയുടെ കുഞ്ഞിനെ ഉടൻ കേരളത്തിലേക്ക് കൊണ്ടുവരും ശിശുക്ഷേമ സമിതി ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി അഞ്ച് ദിവസത്തിനകം കുഞ്ഞിനെ ആന്ധ്രയിൽ നിന്ന് തിരികെ തിരികെയെത്തിക്കണമെന്നാണ് ശിശുക്ഷേമ സമിതിയുടെ ഉത്തരവ് കുഞ്ഞിനെ കേരളത്തിൽ എത്തിച്ചശേഷം ഡി എൻ എ പരിശോധനയും നടത്തും നിലവിൽ സ്വദേശികളായ ദമ്പതികൾക്കൊപ്പമാണ് കുഞ്ഞ് കഴിയുന്നത് കുഞ്ഞിനെ ഉടൻ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശിശുക്ഷേമ സമിതി ഉത്തരവ് പുറത്തിറക്കിയതിൽ ഒരുപാട് സന്തോഷമെന്ന് അനുപമ കുഞ്ഞിനെ ലഭിക്കാനായി ഒരുപാട് നാളായി കാത്തിരിക്കുകയാണെന്നും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം കുഞ്ഞിനെ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഭവത്തിലെ വീഴ്ചകൾക്കെതിരായ നിയമ പോരാട്ടം തുടരുമെന്നും അനുപമ പറഞ്ഞു കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് നേരെയുണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണത്തിൽ ഡി സി സി പ്രസിഡന്റ് നടപടിക്ക് ശുപാർശ ചെയ്തു ശുപാർശ ഡി സി സി പ്രസിഡന്റ് ഡിസിസി പ്രസിഡന്റിന്റെ ശുപാർശയോടുകൂടി കൈമാറുന്ന റിപ്പോർട്ടിൽ കെ പി സി സി പ്രസിഡന്റിന്റെ നടപടി ഇന്നുണ്ടായേക്കും പ്രശാന്ത് കുമാറിനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജീവൻ തിരുവച്ചീറയ്ക്കുമെതിരെ അച്ചടക്ക നടപടി വേണമെന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ ഇരുവരെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കുമെന്നും റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തുടക്കം കുറിച്ച് നാൽപ്പതാണ്ടുകൾ പിന്നിട്ട അമല മെഡിക്കൽ കോളേജ് സാംസ്കാരിക തലസ്ഥാനത്തിന്റെ മുഖമുദ്രയായി മാറിയിരിക്കുന്നു വിവിധ തരത്തിൽ മികച്ച കാൻസർ ചികിത്സയും കാർഡിയോളജി ന്യൂറോളജി ഗൈനക്കോളജി ഹോമിയോപ്പതി ആയുർവേദ തുടങ്ങിയ മറ്റെല്ലാ ചികിത്സാ സൗകര്യങ്ങളും മികച്ച ഡോക്ടർമാരെയും അമല മെഡിക്കൽ കോളേജ് ഒരുക്കിയിരിക്കുന്നു അകലയല്ല അമല നിങ്ങളുടെ ഏത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒപ്പമുണ്ട് അമല മെഡിക്കൽ കോളേജ് അമല മെഡിക്കൽ കോളേജ് തൃശൂർ ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ലെന്നാരോപിച്ച് ഉദ്ഘാടന ശിലാഫലകം തകർത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം വെള്ളനാട് പഞ്ചായത്തിലെ കിടങ്ങുമ്മൽ ആരോഗ്യ ഉപകേന്ദ്രത്തിലാണ് നാടകീയ സംഭവങ്ങൾ നടന്നത് ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ വെള്ളനാട് ശശിയാണ് ഫലകം അടിച്ചു തകർത്തത് ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതിൽ ശശിക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തേക്കും എന്നാണ് റിപ്പോർട്ട് പച്ചക്കറിക്കും അരിക്കും പിന്നാലെ സംസ്ഥാനത്ത് പലചരക്ക് സാധനങ്ങളുടെ വിലയും കുത്തനെ കൂടുന്നു ഒരാഴ്ചയ്ക്കിടെ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയാണ് പല സാധനങ്ങൾക്കും വില കൂടിയത് ഇന്ധനവില വർധനവും മഴക്കെടുതിയുമാണ് വിലക്കയറ്റത്തിന് കാരണമെന്നും വില ഇനിയും കൂടിയേക്കുമെന്നും വ്യാപാരികൾ പറയുന്നു സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചേക്കും നിരക്ക് കൂട്ടേണ്ടിവരുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു റെഗുലേറ്ററി കമ്മീഷനോട് നിരക്ക് വർധന ആവശ്യപ്പെടുമെന്നും എത്ര രൂപ കൂട്ടണമെന്ന് ബോർഡ് തീരുമാനിക്കുമെന്നും നയപരമായ തീരുമാനം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കുറഞ്ഞത് വരെ വർധന ബോർഡ് ആവശ്യപ്പെടുമെന്നാണ് സൂചന നിരക്ക് വർധന എത്ര വേണമെന്ന് വ്യക്തമാക്കിയുള്ള താരിഫ് പെട്ടീഷൻ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് നൽകാൻ ബോർഡിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചർമ്മത്തിൽ സ്പർശിക്കാത്ത പീഡനം പോക്സോ പ്രകാരം ലൈംഗിക അതിക്രമമല്ലെന്ന ബോംബെ ഹൈക്കോടതിയുടെ വിവാദ ഉത്തരവ് റദ്ദാക്കി സുപ്രീംകോടതി വസ്ത്രത്തിന് മുകളിലൂടെ ലൈംഗിക ഉദ്ദേശത്തോടെ തൊടുന്നത് കുറ്റകരമെന്ന് സുപ്രീംകോടതി പറഞ്ഞു ഏറ്റവും പ്രധാനം ലൈംഗിക ഉദ്ദേശമാണെന്ന് കോടതി നിരീക്ഷിച്ചു നിയമത്തിന്റെ ഉദ്ദേശം കുറ്റവാളിയെ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ അനുവദിക്കുന്നതാകരുതെന്ന് കോടതി പറഞ്ഞു ഹൈക്കോടതി വിധി അസംബന്ധമാണെന്നും സുപ്രീംകോടതി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസം പരിഷ്കരിച്ച യുഎഇയുടെ പുതിയ തൊഴിൽ നിയമങ്ങളിൽ തൊഴിലാളികൾക്ക് ശമ്പളത്തോടുകൂടിയ ആറ് അവധി ദിനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള അനുമതി ഉണ്ടാകും തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സമഗ്രക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായാണ് യു എ ഇ മാനവവിഭവശേഷി മന്ത്രാലയം പുതിയ തൊഴിൽ നിയമം അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് ഗായകൻ യങ് ഡോൾഫ് വെടിയേറ്റ് ഇദ്ദേഹത്തിന്റെ ജന്മദേശമായ മിംഫിസിലെ ഒരു കുക്കി ഷോപ്പിൽ വെച്ചാണ് സംഭവം എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം റാപ്പ് ഗായകനെ വെടിവെച്ചയാളെ പോലീസ് പിടികൂടിയെന്നും ഇയാളുടെ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ലെന്നുമാണ് വിവരം യങ് ഡോൾഫിന്റെ കാർ നിന്നും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇണ ചേരാൻ കടലിലേക്ക് യാത്ര തിരിച്ച് ലക്ഷക്കണക്കിന് ചുവപ്പൻ ഞണ്ടുകൾ അതിശയിപ്പിക്കുന്നതാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഈ കാഴ്ച കാട്ടിൽ നിന്ന് കടൽ തീരത്തേക്കുള്ള ഈ യാത്രയുടെ ഫോട്ടോകളും വീഡിയോകളും പുറത്തെത്തിക്കഴിഞ്ഞു പടിഞ്ഞാറൻ ഓസ്ട്രേലിയയുടെ തീരത്തെ ക്രിസ്മസ് ദ്വീപിൽ കാട്ടിൽ നിന്ന് കടൽ തീരത്തേക്കുള്ള റോഡുകൾ പലതും ഈ ചുവപ്പു ഭീകരന്മാരുടെ കാരണം അടച്ചിട്ടിരിക്കുകയാണ് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ ദേശാന്തര ഗമനങ്ങളിലൊന്നാണ് ചുവപ്പൻ ഞണ്ടുകളുടെ യാത്ര എല്ലാ കൊല്ലവും ഒക്ടോബർ നവംബർ മാസങ്ങളിലെ മഴയ്ക്ക് ശേഷം അഞ്ചു കോടിയോളം ഞെണ്ടുകളാണ് ഇണചേരാൻ കാട്ടിൽ നിന്ന് കടലിലേക്ക് യാത്ര തിരിക്കുന്നത് ഐഎസ്എൽ എട്ടാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ എ ടി കെ മോഹൻ ബഗാനെ നേരിടും ഗോവയിൽ രാത്രി ാണ് മത്സരം ഐഎസ്എല്ലിൽ ഏറ്റവുമധികം ആരാധക പിന്തുണയുള്ള രണ്ട് ടീമുകളാണ് മുഖാമുഖം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ കിരീടം തേടിയിറങ്ങുമ്പോൾ മൂന്ന് തവണ ചാമ്പ്യന്മാരായതിന്റെ കരുത്തുമായാണ് എ ടി കെ മോഹൻ ബഗാൻ വരുന്നത് വനിതാ ഫുട്ബോൾ മത്സരത്തിൽ പുരുഷ ഗോൾകീപ്പറെ ഇറക്കി ഇറാൻ കളി ജയിച്ചെന്ന ആരോപണവുമായി ജോർദാൻ ഇറാൻ വനിതാ ടീമും ജോർദാൻ വനിതാ ടീമും തമ്മിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന വനിതകളുടെ എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിന്റെ പേരിലാണ് പുതിയ വിവാദം ഇറാൻ ഷൂട്ടൌട്ടിൽ ജയിച്ച മത്സരത്തിൽ അവർക്കായി ഗോൾവലക്കാത്ത സൊഹറ കൌദയി പുരുഷനാണെന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ജോർദാൻ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റും ജോർദാൻ രാജാവിന്റെ മകനുമായ അലി ബിൻ ഹുസൈനാണ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോർദാൻ ഫുട്ബോൾ അധികൃതരും രംഗത്തെത്തി താരത്തിന്റെ ലിംഗപരിശോധന നടത്തണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് വാർത്തകൾ 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 സമാപിക്കുന്നു ഡെയിലി വായിച്ചത് പ്രവീജ വിനീത്